ജസ്റ്റ് വിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മളുണ്ടാക്കുന്ന നല്ലൊരു വറുത്തരച്ച അയല മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇപ്പം വറുത്തരയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മീൻ അയലയാണ്. പിന്നെ അല്ലെങ്കിൽ ചൂരയോ കേരയൊക്കെ നല്ലതാണ്, പക്ഷേ ഏറ്റവും നല്ലത് അയലയാണ്. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അയലയും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കത് പുളിവെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ചെറിയ ചെറുതായിട്ട് കീറിയ പുളി എടുത്തിട്ടുണ്ട്, കുടംപുളി. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അയലമീനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളി വേണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തും അതുപോലെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടിയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് വെള്ളം. നമ്മുടെ ഈ പുളി നല്ലതുപോലെ വെന്ത് ഇതിലേക്ക് ആ പുളി ഇറങ്ങിയും വേണം. പിന്നെ ബാക്കിയുള്ള ആ ഗ്രേവി വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ ഈ മീൻ കറി തയ്യാറാക്കുന്നത്. വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഉള്ളിലേക്ക് ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏറ്റവും ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്കാക്കി മൂടി അവിടെ വയ്ക്കുക. അപ്പോൾ അത് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്ന സമയം വരെ അത് അവിടെ നിന്ന് പുളിയൊക്കെ ഇറങ്ങി പാകത്തിനായിട്ട് കറക്റ്റ് വെള്ളമൊക്കെ ആയിട്ടിരുന്നോളും. ഇനി നമുക്കിത് നമ്മുടെ തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തത് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് പതുക്കി ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുഴുവൻ മല്ലിയും മുളകുമാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ മല്ലിയും മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ലാസ്റ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വലിയ നമ്മുടെ കൈ കൊണ്ട് 2 വലിയ പിടി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വറുക്കാൻ എടുക്കുന്ന തേങ്ങ നല്ലതുപോലെ വിളഞ്ഞ തേങ്ങയായിരിക്കണം. എന്നാലേ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് നമുക്കത് നല്ലതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ഈ തേങ്ങ നല്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ ഇതൊന്ന് വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് നല്ലതുപോലെ കിട്ടുള്ളൂ. ഫുൾ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലൊരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ചട്ടിയുടെ ചൂടൊന്ന് പതുക്കെ തണക്കുന്നത് വരെ നമുക്ക് ഈ തേങ്ങയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് അടിയിൽ കരിഞ്ഞു പോകും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താലും മതിയാവും. ഞാൻ എന്തായാലും ഈ ചട്ടിയിൽ തന്നെ വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പം ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്ത് അരക്കരുത്. അപ്പോൾ ഈ തേങ്ങയിൽ നിന്ന് വരുന്ന എണ്ണ കൊണ്ട് വേണം നമ്മളതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് ഇത് വറുത്തെടുത്തതെങ്കിൽ മാത്രമേ അങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുള്ളൂ. പിന്നെ ഇത് ചൂടോടുകൂടി അരച്ചാലും എണ്ണ തെളിഞ്ഞ് വരത്തില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊന്ന് മിക്സിയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും തൊടാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് തണുത്ത് നന്നായിട്ട് തണുത്താൽ മാത്രമേ അതിൻ്റെ എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്ന് നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റൂ. അപ്പം ഈ സമയത്ത് നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് പാകത്തിന് വെള്ളമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പുളിയൊക്കെ ഒന്ന് പാകത്തിനാണോ എന്ന് നോക്കാം. പുളി ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്താണ് പുളിയുടെ കഷ്ണങ്ങൾ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഞാനിത് വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഈ
പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി കഷ്ണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്ത് മാറ്റാം പുളി പാകത്തിനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് അതിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പ് നല്ലതുപോലെ ഈ പുളിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് മുന്നേ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഒരു അരക്കപ്പ് വെള്ളം കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറ് കഴുകി. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് പാകത്തിനാണെന്നൊന്ന് നോക്കാം. ഉപ്പ് പാകത്തിനാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കിലോ അയലമീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല അയലമീനാണ് നമ്മൾ ഇതുപോലെ വറുത്തരച്ച് വെക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ്. അല്ലെങ്കിൽ ചൂരയോ കേരയോ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അയലയാണ് ഏറ്റവും നല്ലത്. കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ പാകത്തിന് തന്നെ കുറുകിയാണ് ഇരിക്കുന്നതിന്, ഒരുപാട് അങ്ങ് കുറുകി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഫുൾ ഫ്ലെയിമിലിടുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 to 15 minutes, അത് നിങ്ങളുടെ ഇഷ്ടമാണ് ചാറ് എത്രമാത്രം കുറുകണമെന്നുള്ളത്. മിനിമം 10 minutes ഇത് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യത്തിന് ചാറ് കുറുകി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 15 minutes ആയപ്പോഴാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത്. അതിനുശേഷം ഞാനത് തുറന്നൊന്നുമില്ല, അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിക്കുന്ന ആ സമയമായതിന് ശേഷമാണ് ഞാനിത് ചട്ടി തുറന്നത്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഇതൊന്ന് എടുത്ത് ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കറി ഏകദേശം ചാറൊക്കെ കുറുകി വന്ന സമയമാണ്. ഈ സമയത്ത് ഞാനൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയത്. അപ്പം നല്ല ചാറൊക്കെ പാകത്തിനായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ആയിട്ടാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ കളറും ആ ചാറിൻ്റെ പാകത്തിനുള്ള കുറുകിയിരിക്കുന്നതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് മീൻകറിയാണെന്ന്. അപ്പം എല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. മീൻകറിയൊക്കെ എപ്പോഴും നമ്മൾ എല്ലാവരും ഒരു രീതിയിൽ തന്നെയല്ലേ കറി വയ്ക്കാറ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഈ രീതിയിലൊക്കെ ഒന്ന് കറി വയ്ക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ മീൻകറി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.